السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. أما بعد، سنه بهمان الله سهود رجلا الله سبحانه وتعالى نام أبركم أبن دبرتن الجن كره كتا إيري ويتلوم شرفا كبتا شعبان الشريف الله نمك ബർക്കത്ത് നൽകട്ടെ, റമദാനു ഷെരീഫിനെ എത്തിപ്പിടിക്കാൻ ഭാഗ്യം നൽകട്ടെ, ആമീൻ. നിസ്കാരം ഒരു വിചിന്തനം എന്ന നമ്മുടെ വിഷയത്തിൻ്റെ 138-ാമത്തെ ഭാഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ജുമായെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കറിയയിൽ, അതായത് ലൗ കാന ഫി ഖറിയത്തിൻ അർബഊന കാമിലൂന ലസിമത്തുഹുമുൽ ജുമുഅ. ഒരു കറിയ ഒരു ഗ്രാമം, ഒരു ഗ്രാമത്തിൽ പരിപൂർണരായ 40 പേരുണ്ടെങ്കിൽ, അതായത് ജുമാ കെട്ടുപെടാവുന്ന, ജുമാ നിർബന്ധമാകുന്ന 40 ആളുകൾ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ, ലസിമത്തുഹുമുൽ ജുമുഅത്തു, ആ 40 പേർക്കും അവിടെ അവരുടെ ഗ്രാമത്തിൽ ജുമാ നിർബന്ധമാണ്. അവർക്ക് ജുമാ നിർബന്ധമായി, എവിടെ അവരുടെ ഗ്രാമത്തിൽ തന്നെ അവർ ജുമാ നടപ്പാക്കണം. അഥവാ അവർ ജുമാ നടപ്പാ അവരുടെ നാട്ടിൽ ജുമാ നടപ്പാക്കാതെ അവർ ആ ജുമാ മുടക്കുക എന്നത് അവർക്ക് ഹറാമാണ്. ബൽ യഹ്റുമു അലൈഹിം, അവരുടെ മേൽ ഹറാമാകും. അലൽ മുഅ്തമദി, ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ച്, തഅ്തീലു മഹല്ലിഹിം മിൻ ഇഖാമതിഹ, 40 ആൾ പൂർണ്ണരായ 40 ആളുള്ള സ്ഥിതിക്ക് അവർ അവിടെ ജുമാ സ്ഥാപിക്കാതെ, ജുമാ നടത്താതെ അതിനെ മുടക്കം വരുത്തുക എന്നതും, എന്നിട്ട് വദഹാബു ഇലൈഹാ ഫീ ബലദിൻ ഉഖ്രാ, അവരാ ജുമാക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പോകലും ഹറാമാണ്. അപ്പോൾ 40 ആൾ, ഇത് ചില മഹല്ലുകളുണ്ട്, വലിയ മഹല്ല്, 4-5 കിലോമീറ്റർ വിസ്തൃതിയുള്ള ചില മഹല്ലുകളുണ്ട്, ഇന്നും ഒരേ ജുമാ നടത്തുന്നുണ്ട്. 4 കിലോമീറ്ററൊക്കെ ദൂരെ നടന്നുകൊണ്ട് ആളുകൾ വരാൻ വളരെ പ്രയാസം. പക്ഷേ അവർ മഹല്ലത്തിൻ്റെ അംഗബലം കൂട്ടാനോ, അല്ലെങ്കിൽ എണ്ണസംഖ്യ കൂട്ടാനോ, എന്നിട്ട് അതിൽ ഊറ്റം കൊള്ളാനോ, എന്തോ അറിയില്ല, അങ്ങനെ ഒരേ ഇഷ്ടംപോ സംസ്കാരപ്പള്ളികളുണ്ട്. അവിടെയൊക്കെ ജുമ നടത്താൻ എല്ലാ സമയം 40 അല്ല, അവിടെ 200 ആളും 300 ആളും വരെ ഉണ്ട്. എന്നിട്ട് പോലും ജുമ നടത്താതെ അവർ മറ്റുള്ള ഭാഗത്തേക്ക് ജുമാക്ക് പോകുന്നുണ്ട്. അത് ഹറാമാണ്. അവർ 40 ആൾ, പരിപൂർണരായ 40 ആൾ അവരുടെ കറിയയിലുണ്ടെങ്കിൽ അവരവിടെ ജുമാ നടത്തണം. അതവർക്ക് നിർബന്ധമാണ്. ജുമാ നടത്താൻ അവിടെ മുടക്കം വരുത്തി മറ്റൊരു നാട്ടിലേക്ക് പോകൽ ഹറാമാണ്. ജുമാക്ക് വേണ്ടി പോകുക, വൈ സമയുന്നിത, അവരാ പോകുന്ന നാട്ടിലെന്ന ബാങ്ക് അവർ കേട്ടാലും ശരി, അതും ഹറാമാണ്. ജുമാക്ക് പോകാൻ ഹറാമാണ്, ഓ നാട്ടിൽ വന്ന് നിർത്തണം. ഇവരിപ്പോൾ തങ്ങൾ അവിടെ പറഞ്ഞു, ഇന്നഹുമിത സമയുന്നിത മിൻ മിസ്ര, അവർ ബാങ്ക് കേട്ടത് ഒരു മിസ്രിന്ന്, അതായത് ഇവരൊരു കറിയാണ്. ഇപ്പോൾ 40 ആളുണ്ടായി, ഒരു ബാങ്ക് കേട്ടത് ഒരു പട്ടണത്തിൽ നിന്നാണ്. പട്ടണവും അതുപോലെ പിന്നെ കറിയും വ്യത്യാസമുണ്ട്. കറിയെ ചെറുതാണ്, അതില്ലാത്ത ഒരുപാട് ചേരുവകളൊക്കെ എവിടെയുണ്ടാവും, പട്ടണത്തിൽ ഉണ്ടാവണം. അങ്ങനെ പട്ടണത്തിൽ നിന്നാണ് ബാങ്ക് കെട്ടുകണമെങ്കിൽ, ഫഹും മുഖയ്യറൂന ബൈന യഹ്ളുറുൽ ബലദ ലിൽ ജുമുഅ വ ബൈന അൻ യുഖീമു ഫീ ഖറിയത്തിഹിം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, മിസ്രിൽ നിന്നാണ് അവർ ബാങ്ക് കിട്ടുകണമെങ്കിൽ, പട്ടണത്തിൽ നിന്നാണ് ബാങ്ക് കിട്ടുകണമെങ്കിൽ, അവർക്ക് വേണമെങ്കിൽ ആ ജുമാക്കും ആ നാട്ടിലേക്ക് പോവുകയോ, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ നിലനിർത്തുകയോ, രണ്ടും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ അവർ ജുമാക്ക് ബാങ്ക് കിട്ട സ്ഥലത്തേക്ക് പോയാൽ കുഴപ്പമില്ല എന്ന്. പക്ഷേ അങ്ങനെയാണെങ്കിലും, അങ്ങനെ അവരെന്ത് ചെയ്തു, മിസ്രിൽ നിന്നാണ്, പട്ടണത്തിൽ നിന്നാണ് ബാങ്ക് കേട്ടത്, അവർ അങ്ങോട്ട് പോവുകയാണ് ജുമാക്ക്. എന്നാൽ തന്നെ വൈദ ഹലറുൽ ബലദ ലാ യുക്മലു ബിഹിമുൽ അദദു ലിഅന്നഹും ഫീ ഹുക്മിൽ മുസാഫിരീൻ. അപ്പോൾ അവരങ്ങോട്ട് ആ നാട്ടിലേക്ക് പോയാൽ ഇവരെ കൊണ്ട് അവിടുത്തെ എണ്ണം പൂർത്തിയാക്കപ്പെടാൻ പറ്റൂല. കാരണം ഇവർക്ക് ജുമാ അവരുടെ നാട് നിർബന്ധമായിരുന്നു. അവരിപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്താണ്, അവർ തഹീർ ഹിയാറുണ്ട് എന്ന് കരുതിയിട്ട് അവർ പട്ടണത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ പട്ടണത്തിൽ നോക്കുമ്പോൾ അവിടെയുള്ള ആൾ 35 ഉള്ളൂ, 5 ആൾ ഇവരെ കൊണ്ട് എണ്ണത്തേക്ക്, അത് പറ്റൂല.
ഇവരെ കൊണ്ട് അവിടുത്തെ ജുമാ മുന്നക്കിതാവൂല, എണ്ണം പൂർത്തിയാക്കപ്പെടാൻ പറ്റൂല. കാരണം ഇവർ മുസാഫിരീങ്ങൾ ഹുക്കുമിലാണ്. ഇവരിപ്പോൾ ആ ബലത്തിലേക്ക് ആ പറയാ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിപ്പോൾ മുസാഫിർ എന്ന പരിഗണന ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ ജുമാ സഹിയാവും. ആ പട്ടണത്തിൽ പോയിട്ട് ജുമാ നിസ്കരിച്ചാൽ ജുമാ സഹിയാവും. പക്ഷേ ഇവരെ കൊണ്ട് മുന്നക്കിതാവൂല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പട്ടണത്തിലെ ജുമാക്കളുടെ എണ്ണം തേക്കാൻ ഇവർ പറ്റൂല. ഇനി ഒരു കറിയേൽ വൈദാലം യക്കുൻ ഫിൽ കറിയത്തി ജംഉൻ തൻഅഖദു ബിഹിമുൽ ജുമുഅ. കറിയുണ്ട് ഒരു ഗ്രാമം, ഒരു പേരിൽ അറിയപ്പെടുന്ന ഗ്രാമം. പക്ഷേ ആ ഗ്രാമത്തിൽ എന്തില്ല, വിസ്തൃതിയൊക്കെ ഉണ്ട്, പക്ഷെ 40 ആളില്ല. ജംഉൻ തൻഅഖദു ബിഹിമുൽ ജുമുഅത്തു, ജുമുഅ മുന്നക്കിദാകുന്ന 40 ആള് അല്ല എണ്ണം അവരുടെ നാട്ടിലില്ല. എന്നാൽ അത് വലവ് ബിംതിനായി ബാലിഹിം മിൻഹ, ജുമാ നിർബന്ധമാകുന്ന ആളുണ്ട്, പക്ഷെ അതിൽ നിന്ന് കുറച്ച് ആളുകൾ വിലം കടിച്ചിക്ക, കുറച്ചാൾ ജുമാക്ക് വരൂല. അങ്ങനെയാണെങ്കിലും ശരി, അപ്പോൾ ആ വരാത്തോറം എന്ത് ചെയ്യാൻ കൂട്ടണ്ട, വരാത്തോറം മൈനസ് ചെയ്യുക, ബാക്കി എണ്ണ ഉണ്ടാവൂല. സത്യത്തിൽ 40 ആളുണ്ടായിരുന്നു, അതിൽ രണ്ടു മൂന്നാൾ തീയതി ജുമാക്ക് വരും വിലങ്ങ, അപ്പോൾ പിന്നെ ആ മൂന്നാളെ മൈനസ് ചെയ്യണം, അപ്പോൾ ബാക്കി 37 ഉള്ളൂ, എണ്ണമില്ല. അങ്ങനെ എണ്ണം ഇല്ലാത്ത ജുമാക്ക് മുന്നക്കിതാവുന്ന എണ്ണം ഒരു കറിയിലൊരു ഗ്രാമത്തിൽ ഇല്ലാതെ വന്നാൽ യൽസമുഹുമു സഅയു ഇലാ ബലദിൻ യസ്മഊന മിൻ ജാനിബിഹിൻ നിദാ ജാനിബിഹിൻ നിദാ. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഏത് ഭാഗത്തു നിന്നാണോ, ഏത് രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നെങ്കിലും ബാങ്ക് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്ക് കേൾക്കുന്ന ആ ഭാഗത്തേക്ക് അവർ ജുമാക്ക് പോകലും അധ്വാനിക്കലും അതിന് വേണ്ടി പരിശ്രമം നടത്തലും അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അങ്ങോട്ട് ജുമാക്ക് പോകണം. അപ്പോൾ മനസ്സിലായല്ലോ, 40 ആളില്ല, ജുമാക്ക് മുന്നക്കിതാകുന്ന ആളുകൾ കറിയയിലില്ല. അത് അവരിൽപ്പെട്ട ചില ആളുകൾ ദിവസം കൊണ്ടാണെങ്കിലും ഇവരെന്ത് ചെയ്യണം, അടുത്ത ബാങ്ക് കേൾക്കുന്ന ഒരു പട്ടണത്തിൽ ബലത്തിലേക്ക് ജുമാക്ക് പോകണം. ബഹുമാനപ്പെട്ട അഭിനാജി തങ്ങൾ പറയാണ്, ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് വലവ് താദത്ത് മവാദിയു മുത്തക്കാരിപത്തുൻ വമയ്യസ കുല്ലുൻ ബിസ്മിൻ ഫലിക്കുല്ലിൻ ഹുക്കുമുഹു. അതായത് ഇനി ഒരു രാജ്യത്ത് പല സ്ഥലങ്ങളുമുണ്ട്, അടുത്തടുത്ത സ്ഥലങ്ങൾ. വലവ് താദത്ത് മവാദിയു മുത്തക്കാരിബ, അടുത്തടുത്തുള്ള കുറേ സ്ഥലങ്ങൾ. വതമയ്യസ കുല്ലുൻ ബിസ്മിൻ, ഓരോ സ്ഥലങ്ങളും ഓരോ പേര് കൊണ്ട് വേർതിരിയുകയും ചെയ്തു. ഇതൊരു പേര്, അതൊരു പേര്, ഓരോ രാജ്യത്തിനും ഓരോ കറിയൊക്കെ ഓരോ പേര്, ചെറിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ പേരുകളൊക്കെ പിന്നീട് ആദ്യം ഒറ്റ പട്ടണമായിരുന്നു, ഒരു രാജ്യമായിരുന്നു, പിന്നീട് എന്ത് ചെയ്തു, ഒരു ഭാഗത്തേക്ക് ആൾക്കാർ മാവും ചൂടുന്ന പേരിട്ട്, മറ്റേ ഭാഗത്ത് ആലും ചൂടുന്ന പേരിട്ട്, അങ്ങനെ കാജാനഗറിന് പേരിട്ട്, തൊഴുക്കര എന്ന് പേരിട്ട്, ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തുള്ള പേരുകൾ. അങ്ങനെ ആ രാജ്യം അതുകൊണ്ട് ആ പേരുകൊണ്ട് അറിയപ്പെട്ടു. എന്നാൽ ഫലി കുല്ലിൻ ഹുക്കുമുഹു, ഈ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ സെപ്പറേറ്റ് വിധിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഓരോ സ്ഥലത്തും 40 ആൾ ഉണ്ടായിരിക്കണം, എന്നാൽ അവർക്ക് അവിടെ ജുമാ നിർബന്ധമാണ്, അവർക്ക് അവിടെ ജുമാ നിസ്കരിക്കാം. മനസ്സിലായോ? എന്ത് വേണം, അങ്ങനെ ഓരോ പ്രത്യേകിച്ച് ഒരു പേര് കൊണ്ട് ആ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മൊത്തമായി വേർതിരിയണം. അങ്ങനെ ബഹുമാനപ്പെട്ട അല്ലാമ ഷെയ്ഖുന അവിടെ പറഞ്ഞു, ഇന്നമാ യത്തജുഹു ദാലിക, ഈ കാര്യം മുത്തജിഹാകുള്ളൂ, ഇൻ ഉദ്ദ കുല്ലും മാതാരിക്ക് കറിയത്തൻ മുസ്തഖില്ലത്തൻ ഉറുഫൻ. ഇങ്ങനെ ഒരു പേര് കൊണ്ട് മാത്രം പോരാ, പേരിപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ പേര് ഇപ്പോൾ കയറ്റം, അവിടെ താഴത്ത്, അവിടെ അങ്ങാടി, അവിടെ താഴത്തങ്ങാടി, മേലങ്ങാടി, ഇതൊക്കെ എന്താണ്, ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്തായി, ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ കാണാം. അങ്ങനെയുള്ള പേര് കൊണ്ട് മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം, ആ പേരുകളെ കൊണ്ട് അത് വേർതിരിയുന്നതോട് കൂടെ തന്നെ അതൊരു കറിയാവണം, മുസ്തഖില്ലായ ഒരു കറിയാവണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കറിയിൽ 40 കാമിനീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ജുമാ നിർബന്ധമാണ്, അവർ ജുമാക്ക് തേടി മറ്റൊരു രാജ്യത്തേക്ക് പോകൽ ഹറാമാണെന്ന് പറഞ്ഞത്. ആ രൂപത്തിൽ എത്തിയെങ്കിലേ പറ്റുള്ളൂ.
അല്ലാതെ ഇപ്പം ചിലരോടത്തൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു പേര്, ആ പേരുണ്ട് അവിടെ, സാറെ പോസ്റ്റ് ഓഫീസില്ല, അങ്ങ് പള്ളിയിൽ വേറെ ഒന്നുമില്ല, ഒരു കറിയൊക്കെ വേണ്ടുന്ന ഒന്നും അവിടെ ഇല്ല. പിന്നെ ആൾക്കാർ കുറച്ചുമാരുടെ പേര് പറയണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞത് ആലഞ്ചൂട്, അല്ലെങ്കിൽ കരുവാമ്പടി, അല്ല എന്താണ് അവനാമ്പടി, അല്ലെങ്കിൽ തട്ടാമ്പടി, അല്ലെങ്കിൽ ഡോക്ടർ പടി, ഇങ്ങനെ ഓരോ പേര്, അല്ലെങ്കിൽ വിവിപ്പടി, ഇതൊക്കെ പിന്നീടുള്ള അങ്ങനെ പേരുകളാണ്. ആ പരിസരത്ത് കുറച്ച് സ്ഥലത്തിന് അങ്ങനെ പേര് പറയും. അങ്ങനെ ഒരു പേര് കൊണ്ട് മാത്രം അത് വേർതിരിഞ്ഞാൽ അവിടെ ജുമാ നടപ്പാക്കാൻ പറ്റൂല. ഈ വാക്ക് വെച്ചുകൊണ്ട് പിന്നെന്ത് ചെയ്യണം, അതൊരു കറിയും മുസ്തഖില്ല, കറിയും കൂടി ആയെങ്കിലേ പറ്റുള്ളൂ എന്നാ. അപ്പം ഇപ്പം പലയിടത്തും അങ്ങനെ ഉണ്ട്, അവിടെ ജുമാ തുടങ്ങുക തന്നെ തോന്നിയത്തൊക്കെ ജുമാ തുടങ്ങുക, അത് സിഹത്തിനെ ബാധിക്കും, വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതിനവിടൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഫുഖഹായിനെ കൊണ്ടുവന്നിട്ട് ജുമാൻ്റെ തഅദ്ദുദിൻ്റെ മസല ശരിയാകുമോ എന്ന് ശരിക്കും പരിശോധിച്ചിട്ട് ജുമാ സ്ഥാപിക്കാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട റംലിമാം അല്ല അല്ലാമ ഇബ്നു ഹജർ, ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഫതാവ ഇബ്നു ഹജറിൽ കാണാം. തങ്ങളോട് ചോദിക്കപ്പെട്ടു ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ പേര് റാവാൻ എന്നാണ്. റാവാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൽ എന്തുണ്ട്, മൂന്ന് കറിയുണ്ട്, മഫ്സൂലത്തും മുഖ്തസത്തും കുല്ലു കറിയത്തും ബിസ്മിൻ. ഓരോ അടുത്തടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് കറിയകൾ, ആ സ്ഥലങ്ങൾ, അതിന് ഓരോന്നിന് ഓരോ പേരുണ്ട്, സിഫത്തും ഉണ്ട്, വ്യക്തമായ ആ ഓരോ കറിയും വേർതിരിയുന്ന ഒന്നുണ്ട്. പക്ഷേ ഓരോ കറിയുടെ ഇടക്ക് അഖല്ലുമിൻ ഹംസീന തിരാൻ, 50 മീറ്റർ ദൂരമുള്ളൂ, 50 മീറ്റർ ഇതിൻ്റെ എന്താ പറയുക ഡിഫറൻസ് ഉള്ളു, അത്ര അടുത്ത സ്ഥലങ്ങളാണ്. ആകെ 50 മീറ്റർ ഒന്നിന് മറ്റേക്ക് ഉണ്ടാവും, ഓരോന്നും ഓരോ പേരുടെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് കറിയക്കാരും എന്തു ചെയ്തു, ഫബനൗ മസ്ജിദൻ ലിഖാമത്തിൻ ജുമുഅത്തി ഫി ഖിത്തത്തി അബ്നിയത്തി ഔതാനിൽ മുജ്തമിഈൻ, ഒരുമിച്ച് കൂടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഈ മൂന്ന് കറിയക്കാരും കൂടി ഒരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി. എന്നിട്ട് ഓല് അവിടെ നിസ്കരിക്കുകയാണ്, ജുമാ നിസ്കരിക്കുകയാണ്. ഫസല്ലൗ ഫീഹി മുദ്ദത്തൻ ത്വവീല, കുറേ കാലം അവരെന്ത് ചെയ്തു, അങ്ങനെ അവിടെ എല്ലാവരും കൂടി ഈ മൂന്ന് കറിയക്കാരും കൂടി അവിടെ തന്നെ ജുമാ നിസ്കരിക്കും. അങ്ങനത്തെ പിന്നെ റാവാനെ പറ്റിയാണ് ചോദിച്ചത് അല്ലാമ ഇബ്നു ഹജർ തങ്ങളോട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഫഹസന ബൈനഹും മുഖാത്തലത്തും, ഇവർക്കിടയിൽ ഒരു എന്താ പറയുക എതിർപ്പ് വന്നു, പരസ്പര ചേർച്ചയില്ലായ്മ വന്നു, ഒരു പിന്നെ എന്താ പറയുക ഒരു എതിർപ്പ്, അവർ പരസ്പരം തെറ്റിൻ്റെ ഒരു അവസ്ഥ, തെറ്റിയ അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ ഫംഫറദത്ത് കറിയത്തുമ്മിൻ്റെ സലാഫി ബിജുമാ, അപ്പോൾ ഈ മൂന്നിൽ നിന്നുള്ള ഒരു കറിയക്കാർ അവർ അവരുടെ ജുമാ അവിടെ തന്നെ ആക്കി, അവരുടെ ദൈവ ജുമാ പ്രത്യേകമാക്കി, മറ്റുള്ളവർ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു കറിയ ആ പറ്റിയെന്ന കറിയക്കാരായിരിക്കും, അവർക്കതിനുള്ള കോപ്പുണ്ടാവും. അവരെന്ത് ചെയ്തു, അവരുടെ ജുമാ ആ കറിയക്കാർക്ക് മാത്രമാക്കി, ആ മറ്റേ രണ്ട് കറിയക്കാർ അങ്ങോട്ട് വരാതായി. ഇങ്ങനെ സംഭവം വന്നാൽ അപ്പം മറ്റേ കറിയക്കാരെന്ത് ചെയ്തു, നമുക്കിന്നാ അപ്പം അങ്ങോട്ട് പോകണ്ട, അതുപോലെ ഈ മുഖം മുനാസിം കാണാൻ വേണ്ടി എന്തിനാ നമുക്ക് പോണ്, നമുക്ക് ഇവിടെ പള്ളി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ ആ രണ്ട് കറിയും കൂടിയിട്ട് ഒരു മസ്ജിദ് ഉണ്ടാക്കി, രണ്ടാമതൊരു മസ്ജിദ് ഉണ്ടാക്കി, ജുമാ നടത്തി. ഇങ്ങനെ വരുമ്പോൾ മസല ചോദിക്കുകയാണ്, ഇങ്ങനെ വന്നാൽ ഫഹൽ യൽസമുഹും അയജ്തമിഉ ജുമഅത്തിൻ വാഹിദ, ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു ജുമാ തന്നെ ഒരുമിച്ചുള്ള നിർബന്ധമുണ്ടോ, അഥവാ അവർ രണ്ട് ജുമാ നടത്തിയാൽ തബുത്തുൽ ലുഹ്റ മറ്റേത് ആദ്യം കഴിഞ്ഞത് സഹിയാവുകയും രണ്ടാമത്തത് ബാത്തിലാവുകയും എന്ന പ്രശ്നം വരുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മറുപടി പറയുകയാണ്, നിങ്ങൾ ഈ പറയപ്പെട്ട റാവാൻ എന്ന പരിധിയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് കറികൾ മൂന്ന് സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന പേരുകൊണ്ട് അറിയപ്പെടുന്നു പറഞ്ഞല്ലോ, അത് ഓരോന്നും എന്തുണ്ട് കറിയാണ്, പ്രത്യേകിച്ച് ഒരു കറിയാണ്, അതിൽ ഓരോ കറിയിലും എന്തുണ്ട്, കാനഫി കുല്ല കറിയത്തിൽ അർബഉനമിൻ അഹ്ലുൽ ജുമുഅ, ജുമാക്ക് ബന്ധപ്പെട്ട ജുമാ മുൻപിനൊക്കെ ഇതാകുന്ന നിർബന്ധമാകുന്ന 40 ആൾ ഓരോ കറിയിലും ഉണ്ട് എങ്കിലും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല, ഹറജു അനുഹുദത്തിൽ വുജൂബി, ജുമുഅ എന്ന വുജൂബ് അവരാ നടത്തിയത് കൊണ്ട് സഹിയ പുറപ്പെടും, അവരെ നിർബന്ധമാക്കണമെന്ന് നിർവഹിച്ചു. വസഹത്തു ജുമുഅത്തുഹും, അവരുടെ ജുമുഅ
സഹീഹാവുകയും ചെയ്തു എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ മറുപടി നൽകിയത്. അങ്ങനെ അപ്പോൾ ഓരോ കറിയാണെങ്കിൽ കറിയാണ് പ്രത്യേകിച്ചും ആ കറിയുണ്ട്, കറിയ പേര് കൊണ്ട് അറിയപ്പെട്ടു കറിയാണത് എങ്കിൽ അവിടെ 44 ഉണ്ടെങ്കിൽ ജുമാ നടത്താം. അപ്പോൾ തഅദ്ദുദിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല. ഓരോ സ്ഥലത്ത് ജുമാ നടത്തേണ്ട അടുത്ത് കാരണം കൂടാതെ രണ്ടെണ്ണം വന്നാലും ചെയ്യും, ഒന്നാം ജുമാ സഹിയാ രണ്ടാം ജുമാ പാത്തില്ലാവുന്നതാണ്. കാരണം ഞാൻ അതിൻ്റെ സ്ഥലത്ത് നമ്മൾ വരാൻ പറയാൻ പോകുന്നുണ്ട്, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ അതങ്ങനെ. ഇനി ഒരു സുൽത്താൻ രാജാവ് അല്ലെങ്കിൽ മന്ത്രി പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഒരു കറിയക്കാരെ നിർബന്ധിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് എന്തൊക്കെയോ മിന്നാവ് യബുനു ഫി മൗലീൻ അഹ്റ, അവരവിടെ നിന്ന് നിർബന്ധമായും പോകണം. ഇപ്പം കണ്ട സർക്കാരൊക്കെ പറഞ്ഞ് കുടിയിറക്കണില്ലേ, പല നാട്ടുകാർ ഗ്രാമക്കാരും കുടിയിറക്കിയിട്ട് പലതും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കറിയക്കാർ മുസ്ലിംകാർ താമസിക്കുന്ന കറിയ അവിടെ ജുമാക്കുണ്ടായിരുന്നു. ആ കറിയക്കാരുടെ ഭരണാധികാരി അക്രമമായിട്ടോ നീതിയായിട്ടോ എന്നറിയില്ല അവരെ നിർബന്ധിച്ച് നിങ്ങൾ ഇവിടെ താമസം മാറ്റണം എന്ന് പറഞ്ഞു. അവർ വേറെ നാട്ടിലേക്ക് അവരെ പുറപ്പെടിച്ചു. അങ്ങനെ ഇവർ അവിടെ പോയി താമസിക്കാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം അവിടെ പോയപ്പോഴും അവർക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മുസീബത്ത് അവരെ ഭരണാധികാരി പുറത്താക്കിയതാണല്ലോ, അത് ആ ഒരു മുസീബത്ത് അള്ളാഹു തആല അതിനകത്തൊരു ഫറജ് ഒരു തുറസ് നൽകുകയാണെങ്കിൽ തിരിച്ച് അവരെ നാട്ടിലേക്ക് തന്നെ വരണം എന്നാണ് അവരുടെ ഉദ്ദേശം. ഇപ്പോൾ അവർ നിർബന്ധ സാഹചര്യത്തിൽ കൂടാതെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മറ്റുള്ളത് പോയി താമസിക്കുകയാണ്. അത് സ്ഥിരമല്ല. ഓരോ മനസ്സിലെന്താണ്, എപ്പോഴാണോ ഈ ബുദ്ധിമുട്ട് ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടേതാക്കുന്ന ഈ ഫിത്തിന നമുക്ക് അള്ളാഹു സലാമത്താക്കണ്, ആ സലാമത്താക്കണ സമയം ആ മുറക്ക് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ലാ തൽസമുഹുൽ ജുമുഅ, അവർ ഇപ്പോൾ എത്തിപ്പെട്ട സ്ഥലത്ത് അവർക്ക് ജുമുഅ നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് മാത്രമല്ല, ബല്ലാ തസിഹു മിൻഹും, അവർ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹിയാവുകയും ഇല്ല. ലിഅദമിൽ ഇസ്തീതാൻ, കാരണം എന്താ, ഇസ്തീതാൻ ഇല്ലാത്തത് കൊണ്ട് അവർ മുത്തവത്തിനീങ്ങളല്ല, അവരുടെ നാട് അതല്ല, അവരവിടെ നാടായി താമസിക്കണില്ല. അപ്പോൾ ഇവിടെ ജുമുഅ സഹിയാവില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മൾ പത്തൊമ്പതിൽ പറഞ്ഞപ്പോൾ ഇല്ലാത്ത സുഹമിനുണ്ട് എന്ന് പറഞ്ഞാൽ അഥവാ അവർ അവിടെ ഇപ്പം താമസിക്കുന്ന നാട്ടിൽ പള്ളിയുണ്ട് ജുമുഅ ഉണ്ട്, അപ്പോൾ അവരവിടെ ജുമുഅ കൂടിയാൽ ജുമുഅ സഹിയാവൂല എന്നല്ല അർത്ഥം. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ മുൻഅക്കിദാവൂല എന്ന വിഷയത്തിൽ എന്ന നിലക്കുള്ള ഒരു സിഹത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ നിസ്കരിച്ച നിസ്കാരം ശരിയാവും, പക്ഷേ അവരെ കൊണ്ട് എണ്ണം പൂർത്തിയാക്കാൻ പറ്റൂല. അതാണ് അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ആ സിഹയാവൂല എന്ന് പറഞ്ഞ അതിന് അതിൻ്റെ വിവക്ഷ അങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. അധ്യായത്തിനെ പ്രത്യേകം പറയുന്നുണ്ട് സഹിയാവൂല എന്ന് പറഞ്ഞാൽ അതിന് മുൻഅക്കിദാവൂല. അപ്പോൾ അവരാ ആ അപ്പുറത്ത് എവിടേക്കാണോ മാറ്റി താമസിക്കണം വെച്ചാൽ അവിടെ നിസ്കരിച്ച് അവിടെ നിസ്കാരം ചെയ്യാവും, അതിന് കൊടുത്തിരിക്കുന്നൊന്നും വേണ്ടി വരില്ല. പക്ഷേ അവരെ കൊണ്ട് ആ പോയ സ്ഥലത്ത് അവിടെ അഥവാ ഒരു ആഴ്ച എണ്ണം കുറവാണെങ്കിൽ ഇവരെ കൊണ്ട് ആ എണ്ണം പൂർത്തിയാക്കിയിട്ട് മുൻഅക്കിദാവുക എന്ന പരിവേഷത്തിലേക്ക് ഇവരെത്തൂല. അതാണ് ആ സഹിയാവുക എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. അൽഹംദുലില്ലാഹ്, ഇൻഷാല്ലാ ഹക്ക് പോലെ നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.